നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ നീർക്കുനേർ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് ശിവസേന. കേന്ദ്രമന്ത്രി നാരായൺ റാണയുടെ അറസ്റ്റിലൂടെ ഇത് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുകയും ചെയ്തു. റാണയുടെ അറസ്റ്റ് മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കമാണോ? അധികാരത്തിനായി നാരായൺ റാണെ പോകാത്ത പാർട്ടികളില്ല. ശിവസേനയിലൂടെ തുടങ്ങി ഒടുവിൽ ബിജെപിയിൽ എത്തി നിൽക്കുകയാണ് റാണെയുടെ രാഷ്ട്രീയം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തിയ റാണെ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് അറസ്റ്റിലാകുന്നത്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കർണത്തടിക്കണമെന്ന പരാമർശമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. ഏറെ നാടകീയമായിരുന്നു അറസ്റ്റ്. ചിപ്ലൂനിൽ വെച്ച് രത്നഗിരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് നാരായൺ റാണെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. FIR റദ്ദാക്കണമെന്ന ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന റാണയുടെ ആവശ്യം ബോംബെ ഹൈക്കോടതി നിരസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇതെല്ലാം സംഭവിച്ചത്. ബിജെപിയുടെ ജൻ ആശീർവാദ് യാത്രയ്ക്കിടെ റായ്ഗഡിൽ വെച്ചാണ് വിവാദ പരാമർശം റാണെ നടത്തിയത്. ആരോഗ്യ വിഭാഗം न्यायपालिका ने जमानत दी. महाराष्ट्र सरकार का अहंकार, उन्होंने बदले की भाव से जो कार्रवाई की थी उसे एक बहुत बड़ा तमाचा न्यायपालिका ने दिया. और यह पहली बार नहीं हुआ, इसके पूर्व भी कई सारे मामलों में जहां पर महाराष्ट्र की सरकार ने राजगद्दी का गलत उपयोग करते हुए कई लोगों पर बदले की भाव से कार्रवाई की, സമയ സമയ പർ ന്യായപാലികാനെ ഉനെ കരാരാ തമാചാ ദിയ. തള്ളിക്കളയാവുന്ന ഒരു ആരോപണമല്ല ഇത്. ഉദ്ധവ് താക്കറെ സർക്കാരിലെ മന്ത്രിയായിരുന്ന അനിൽ ദേശ്മുഖിനെതിരായ ഇഡി കേസിനും റെയ്ഡിനുമുള്ള മറുപടിയായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന്റെ പേര് ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാക്കി മാറ്റിയതിനും മഹാരാഷ്ട്ര സർക്കാർ മറുപടി നൽകിയിരുന്നു. അപ്പോൾ റാണയുടെ അറസ്റ്റും രണ്ടും കൽപ്പിച്ചുള്ള ശിവസേന നീക്കമായി തന്നെ വേണം കാണാൻ. पश्चिम बंगाल में किया जा रहा है प्रताड़ित, पश्चिम बंगाल में भी किया जा रहा है, छत्तीसगढ़, झारखंड, महाराष्ट्र और भी राज्य है, लेकिन वहाँ कोई एक्टिविटी नहीं दिख रही क्योंकि वो भाजपा शासित राज्य है. देखिए, कानून जो होता है वो सबके लिए समान है. मिस्टर राणे जी ने कहा कि हम महाराष्ट्र का बंगाल नहीं होने देंगे. देखिए, ये एक बंगाल जैसे क्रांतिकारियों की भूमि का अपमान है, आपको बताना चाहता हूँ. और साथ साथ तो महाराष्ट्र का भी अपमान करना चाहते हैं केंद्रीय मंत्री, जिस मंत्री को उस योगदान की याद नहीं. वो हमें 15 अगस्त क्या है, 26 जनवरी क्या है, वो सिखाना चाहते हैं. प्रतिपक्ष पार्टी के योगത്തിൽ ശിവസേന ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. നാരായൺ റാണെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ബിജെപിക്ക് മാത്രമല്ല റാണെയ്ക്ക് കൂടി ശിവസേന മറുപടി നൽകുകയായിരുന്നു. ബംഗാളിൽ ബിജെപിക്ക് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ശിവസേനയുടെ പ്രചോദനം. ബംഗാളിൽ മമത പയറ്റിയ അടവുകൾ മഹാരാഷ്ട്രയിൽ ശിവസേനയും പയറ്റുകയാണ് ബിജെപിക്കെതിരെ. നവജ്യോത് സിംഗ് സിദ്ധുവിന് സംസ്ഥാന അധ്യക്ഷ പദവി നൽകിയിട്ടും തീരുന്നില്ല പഞ്ചാബ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ. അമരീന്ദർ സിംഗിനെ താഴെയിറക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. തുടർഭരണത്തിന് സാധ്യതയുണ്ടായിരുന്ന ഈ സംസ്ഥാനത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ഭരണം നഷ്ടമാകാൻ ഇടയാക്കുമോ?
നവജ്യോത് സിംഗ് സിദ്ധു കോൺഗ്രസിലെത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായുള്ള തർക്കം. പഞ്ചാബ് മന്ത്രിസഭയിൽ നിന്നടക്കം രാജിവെച്ച് പിണങ്ങി മാറി വരെ നിന്നു സിദ്ധു. അവിടെയും അവസാനിച്ചില്ല കാര്യങ്ങൾ. അമരീന്ദർ സിംഗും സിദ്ധുവും പഞ്ചാബ് കോൺഗ്രസിലെ രണ്ട് ചേരികളായി തിരിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പരസ്പരം വെട്ടിവീഴ്ത്താനുള്ള നീക്കങ്ങളായി. 2022 തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന പഞ്ചാബിൽ ജയം കോൺഗ്രസിന് അനിവാര്യമാണ്. കർഷക സമരത്തിലൂടെയടക്കം അമരീന്ദർ സിംഗ് നേടിയെടുത്ത അനുകൂല തരംഗം നിലനിർത്താൻ ഹൈക്കമാൻഡ് ഉൾപ്പെടെ സമവായ നയങ്ങൾ കൈക്കൊണ്ടു. നവജ്യോത് സിംഗ് സിദ്ധു പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനാക്കി. പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിനടക്കം തലവേദനയാകുന്നത്. അധ്യക്ഷസ്ഥാനം ലഭിച്ചതോടെ അമരീന്ദർ സിംഗിനെതിരായ നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് സിദ്ധു ചെയ്തത്. 3 മന്ത്രിമാരും 24 MLA മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പഞ്ചാബിൽ. മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും ചെയ്തു. ਆਪਾਂ ਮਲਾਈਆਂ ਖਾਣ ਵਾਲਾ ਇੱਦਾਂ ਦੇ ਲਫ਼ਜ਼ ਮੈਨੂੰ ਲੱਗਦਾ ਡੈਮੋਕ੍ਰੇਸੀ 'ਚ ਵਰਤਣੇ ਨਹੀਂ ਚਾਹੀਦੇ, ਕਿਉਂਕਿ ਗੱਲ ਪੰਜਾਬ ਦੀ ਆ, ਗੱਲ ਇਸ਼ੂਜ਼ ਦੀ ਹੈਗੀ ਆ. ਗੱਲ ਬਹਿ ਜਾਓ, ਬਹਿ ਕੇ ਡਿਸਕਸ਼ਨ ਕਰ ਲਓ, ਉਹਨਾਂ ਅਫਸਰਾਂ ਨੂੰ ਬੁਲਾ ਲਓ, ਉਹਨਾਂ ਐਕਸਪਰਟਸ ਨੂੰ ਬੁਲਾ ਲਓ. ਆਪਾਂ ਜੀ ਉਦੋਂ ਗਾਂਹ ਨਹੀਂ ਤੁਰਨਾ ਚਾਹੁੰਦੇ, ਕਿਉਂਕਿ ਮੈਂ ਤਾਂ ਕਦੀ ਚਿਹਰਿਆਂ ਦੀ ਰਾਜਨੀਤੀ ਕੀਤੀ ਨਹੀਂ ਹੈ, ਮੈਂ ਤਾਂ ਇਸ਼ੂਜ਼ ਦੀ ਰਾਜਨੀਤੀ ਕਰਦਾ. ਮੈਂ ਤਾਂ 3 ਪਹਿਲਾਂ ਕਮਰੇ 'ਚ ਬਹਿ ਕੇ ਵੀ ਦੀਜ਼ ਆਰ ਦਾ ਪ੍ਰੋਬਲਮ, ਇਹਦੇ ਸਲਿਊਸ਼ਨ ਵੀ ਆਹ ਹੈਗੇ ਆ, ਆਪਾਂ ਇੱਧਰ ਨੂੰ ਤੁਰ ਲਈਏ. ਫਿਰ ਚਿੱਠੀਆਂ ਲਿਖ ਕੇ, ਫਿਰ ਤੁਹਾਡੇ ਵਾਲੇ ਪਲੇਟਫਾਰਮ ਤੋਂ. ਮੈਂ ਅੱਜ ਵੀ ਕਹਿੰਦਾ, ਮੈਂ ਨਵਜੋਤ ਸਿੰਘ ਸਿੱਧੂ ਦੀ ਜਾਂ ਕੈਪਟਨ ਅਮਰਿੰਦਰ ਸਿੰਘ ਦੀ ਇਹ ਇਸ਼ੂ ਨਹੀਂ ਹੈਗਾ. ਇਹ ਇਸ਼ੂਜ਼ ਤਾਂ ਬੇਸਿਕਲੀ ਪੰਜਾਬ ਦੇ ਇਸ਼ੂਜ਼ ਹੈਗੇ ਆ, ਸਾਨੂੰ ਉਹਦੇ 'ਤੇ ਸੁਹਿਰਦਤਾ ਨਾਲ ਅੱਗੇ ਵਧਣ ਦੀ ਜ਼ਰੂਰਤ. ਅਮਰਿੰਦਰ ਸਿੰਘਿੰ്റെ ਪ੍ਰਵਰਤਨਗ ਤ੍ਰਿਪ്തികരമല്ലെന്ന് ആരോപിക്കുമ്പോൾ വിരൽ സ്വന്തം നേർക്ക് കൂടി നീളുന്നുവെന്ന് ഇവർ മറന്നുപോവുകയാണ്. മുഖ്യമന്ത്രി എന്ന ഒരാളുടെ മാത്രം പ്രവർത്തനങ്ങൾ മാത്രമല്ല സർക്കാരിനെ വിലയിരുത്തുമ്പോൾ പ്രതിഫലിക്കുന്നത്. ഓരോ മന്ത്രിമാരുടെയും MLA സംഭാവനകളും ഇതിൽ ഉൾപ്പെടും. സിദ്ധുവിനൊപ്പം 24 MLA ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ അംഗീകരിക്കുന്നവരാണ് എന്നത് ആശ്വാസകരമാണ്. സിദ്ധുവിന് അധ്യക്ഷ പദവി നൽകിയെങ്കിലും നായകൻ അമരീന്ദർ ആണെന്ന് ദേശീയ നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട്. मैंने उस दिन भी सबके सामने स्पष्ट किया था कि हम चुनाव में कैप्टन उद्धव के नेतृत्व में जा रहे हैं, और ये स्थितियाँ इसलिए खड़ी हुई कि कुछ विधायकों को ये शिकायत थी कि उनको टारगेट किया जा रहा है प्रशासन द्वारा, और उनके मन में एक आशंका पैदा हुई. वो मैंने कैप्टन साहब को कहा था कि उसका निराकरण करें करके, और मैं समझता हूँ कि वहीं से कोई बात ऐसी पैदा हुई है, ये मेरी मोटी समझ है. പാർട്ടിക്കുള്ളിൽ കലാപം ഉണ്ടാക്കുന്നത് സിദ്ധുവിന് ചുറ്റുമുള്ള ഉപദേശക വൃന്ദങ്ങളാണെന്ന ആരോപണം മുൻകാലങ്ങളിലേ ഉള്ളതാണ്. പുതിയ നീക്കങ്ങളോടെ ഉപദേശകർക്ക് നേരെയുള്ള എതിർപ്പ് ശക്തമാവുകയാണ്. എന്നാൽ ഉപദേശകർക്കപ്പുറം സ്വന്തം ഇഷ്ടങ്ങളാണ് സിദ്ധു പ്രാവർത്തികമാക്കുന്നതെന്നാണ് പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. സിദ്ധുവിന്റെ ഉപദേശകരിൽ ഒരാളായ മാൽവീന്ദർ സിംഗ് മാലിയുടെ രാജി വ്യക്തമാക്കുന്നതും ഈ ഭിന്നതയാണ്. സ്വന്തം ക്യാമ്പിൽ പോലും അതൃപ്തി പുകയുമ്പോൾ അമരീന്ദർ സിംഗിന്റെ ക്യാമ്പിൽ തീയിടാനുള്ള നീക്കങ്ങളാണ് സിദ്ധു തുടരുന്നത്. പഞ്ചാബിലെ അടക്കം സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തുക എന്നത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അങ്ങനെയൊരു ഘട്ടത്തിൽ വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം പാർട്ടിക്ക് ഹിതകരമായ പ്രവർത്തനങ്ങൾ നടത്താതെ തിരിച്ചടി ഉണ്ടായേക്കാവുന്ന നീക്കങ്ങളാണ് കോൺഗ്രസിൽ എക്കാലവും ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നതും.